കെ എസ് ആർ ടി സി കൊല്ലം ഡിപ്പോയിൽ യാത്രക്കാരും ജീവനക്കാരും തങ്ങുന്നത് ജീവൻ പണയം വെച്ചാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമാണ് പ്രധാന പ്രശ്നം. 4.5 പഴക്കമുള്ള കെട്ടിടത്തിന്റെ മിക്ക തൂണുകളുടെയും മേൽക്കൂരകളുടെയും കോൺക്രീറ്റുകൾ പൊളിഞ്ഞ അവസ്ഥയിലാണ്. അടിപൊളി, ഏത് സമയവും ഇവയെല്ലാം നിലംപൊത്താം. വർഷങ്ങളുടെ പഴക്കമുണ്ട് കൊല്ലത്തെ കെ എസ് ആർ ടി സി കെട്ടിടത്തിന്. അത്ര തന്നെ പഴക്കവുമുണ്ട് പുതിയ കെട്ടിടം വേണമെന്ന ആവശ്യത്തിനും. കാലം മാറിയിട്ടും ബസ് മാറിയിട്ടും എല്ലാം മാറിയിട്ടും ആകെ മാറാതെ നിൽക്കുന്നത് കൊല്ലത്തെ ഈ കെട്ടിടം മാത്രമാണ്. ഇവിടുത്തെ ശോചനീയാവസ്ഥയാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത്. അഷ്ടമുടിക്കായലിൻ്റെ തീരത്ത് കേരളത്തെ പറയിപ്പിക്കാനായിട്ടുള്ള ഒരു കെട്ടിടമായിട്ടാണ് കൊല്ലത്തെ കെ എസ് ആർ ടി സിയെ നാട്ടുകാർ വിശേഷിപ്പിക്കുന്നത്. നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന ഇവിടെ കെട്ടിടം കണ്ടാൽ തന്നെ മനസ്സൊന്നും അടുക്കും. കാരണം അത്രയുണ്ട് വൃത്തി. വർഷങ്ങൾക്ക് മുമ്പ് പെയിൻ്റ് അടിച്ചതാണ്. ഈ നിറം ഇന്ന് ഒരു കെട്ടിടത്തിനും ഇല്ല. കെട്ടിടത്തിൻ്റെ അകത്ത് കുട ചൂടി നിന്നാൽ സിമൻറ്റ് പാളികൾ അടർന്ന് തലയിൽ വീഴുന്നതിൽ നിന്ന് രക്ഷ നേടാം. മേൽക്കൂരയിൽ നിന്ന് സിമൻറ്റ് പാളികൾ അടർന്ന് കമ്പികൾ കാണാവുന്ന തരത്തിൽ കെട്ടിടം പൂർണ്ണമായും നശിച്ചു. മഴ പെയ്യുന്ന സമയത്തൊക്കെ വളരെ ശോചനീയാവസ്ഥ. അവിടെ ഇവിടെയൊക്കെ വെള്ളം ചോർന്നൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ്റെ സമയത്ത് ഇവിടെ പ്രചാരണത്തിന് വന്ന സമയത്ത് മുകേഷ് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അതിൻ്റെ ഫണ്ടും കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അത് പറഞ്ഞു പോയിട്ട് വീണ്ടും ഒരു വല്ലതും കഴിഞ്ഞ് ഇങ്ങനെ ശോചനീയാവസ്ഥയിലാണ്. ശോചനീയാവസ്ഥ പരിഹരിക്കാമെന്ന് MLA മന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ഉറപ്പ് നൽകിയെങ്കിലും ഒന്നും നടന്നില്ല. പേടിയുണ്ടോന്ന് ചോദിച്ചാൽ പേടിയായിരുന്നു. ജീവനെ പേടി കാണുമല്ലോ. ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നതും അതാ പേടിയുണ്ട്. എല്ലാവർക്കും പേടിയുണ്ട്. പാളിയൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഴാറുണ്ട്. സ്റ്റാൻഡിലെ ശൗചാലയം പുതിയതും വൃത്തിയുള്ളതുമാണ്. പക്ഷേ കെട്ടിടത്തിൻ്റെ ശോചനീയാവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതും. കൊല്ലത്ത് ആധുനിക ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിനായി കിഫ്ബിയുമായി ചേർന്ന് പദ്ധതി തയ്യാറാക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും പ്രാഥമിക നടപടികൾ പോലും നടത്തിയിട്ടില്ല. വനിതാ ജീവനക്കാർക്കുള്ള സൗകര്യങ്ങളും അപര്യാപ്തമാണ്. ഈ കെട്ടിടം ഇടിഞ്ഞു വീഴാത്തത് ഇവിടെ വന്നു പോകുന്ന ആയിരക്കണക്കിന് യാത്രക്കാരുടെയും ഇവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെയും പ്രാർത്ഥന കൊണ്ട് മാത്രമാണ്. കെട്ടിടം ജീർണാവസ്ഥയിലായിട്ട് വർഷങ്ങളായി. പുതുക്കിപ്പണിയണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇത് ഇടിഞ്ഞു വീഴുന്നതിന് മുൻപേ പുതിയ കെട്ടിടം കൊല്ലത്തിന് കൂടിയേ തീരൂ. വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേശ്യ, ഇൻ റിപ്പോർട്ടർ കൊല്ലം. അസ്ഥികൂടമായി നിൽക്കുന്നതാണ് കൊല്ലത്തെ ഡിപ്പോയുടെ അവസ്ഥ. അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാതിരിക്കുന്നു എന്നതുകൊണ്ട് അത് ബലത്തിലാണ് എന്ന് കരുതരുത്. ഫിറ്റ്നസ് പോലും നഷ്ടപ്പെട്ടിരിക്കുന്ന ബസ് സ്റ്റാൻഡുകൾ കേരളത്തിലുണ്ട്. കൊല്ലത്തു നിന്ന് കണ്ട കാഴ്ച ഏതാണ്? അത് അഷ്ടമുടിക്കായലിൻ്റെ തീരത്ത് കൂടുതൽ വിനോദസഞ്ചാര സാധ്യതയുള്ള കണ്ണായ പ്രദേശത്ത് സർക്കാരിൻ്റെ ഒരു പുതുമുതൽ ഇങ്ങനെ ദ്രവിച്ച് ദ്രവിച്ച് അസ്ഥിപഞ്ജരമായി നിൽക്കുന്ന കാഴ്ച. അഷിൻഡിയാഗോ ചേരുന്നു നമുക്കിപ്പം. അഷിൻഡിയാഗോ, കൊല്ലത്തു നിന്നും ഇപ്പോൾ ദിലീപ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ കെട്ടിടത്തിൻ്റെ ദുരവസ്ഥ, ഒപ്പം തന്നെ അവിടെ യാതൊരു തരത്തിലും ജനങ്ങൾക്ക് സുരക്ഷിതമായി കഴിയാൻ കഴിയാത്തൊരു സാഹചര്യം, ഇതെല്ലാം ഉണ്ട്. പലതവണ ഫണ്ട് അനുവദിക്കുമെന്നൊക്കെയുള്ള വാഗ്ദാനങ്ങളൊക്കെ കേട്ടു, പക്ഷെ ഒന്നും നടക്കുന്നില്ല. എന്താണ് കൊല്ലത്ത് നിൽക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്ന കാഴ്ച അഷിൻഡിയാഗു? അരുൺ, ഒരു ചൊല്ലുണ്ട്, കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്നൊരു പ്രശസ്തമായ ചൊല്ലുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കൊല്ലത്തെ ഈ ഡിപ്പോ കണ്ടാൽ ഈ ഡിപ്പോ ഇവിടെ വേണ്ട എന്ന് പറയേണ്ടി വരും. കാരണം അത്രയ്ക്കുണ്ട് ഇവിടുത്തെ ഒരു ദുരവസ്ഥയുടെ കാഴ്ച. കാരണം ഇത് ഏതാണ്ട് 4.5 മുൻപ് പണിത ഒരു ബിൽഡിങ്ങാണ്. അത്രയും പഴക്കം ഇതിനുണ്ട്. ആ പഴക്കം, ഇതിൻ്റെ ബലക്ഷയമൊക്കെ ഈ ബിൽഡിങ്ങിൽ തന്നെ ഇതിൻ്റെ പുറമേ നിന്നുള്ള ആദ്യ കാഴ്ചയിൽ തന്നെ നമുക്ക് കാണാനും സാധിക്കും. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ മേൽക്കൂരകൾ, അതിൻ്റെ ഭാഗങ്ങളെല്ലാം സിമൻ്റ് അടക്കം പൊടിഞ്ഞ് താഴേക്ക് വീണ് കമ്പികളൊക്കെ തുരുമ്പിച്ച് ദ്രവിച്ച് പുറത്തേക്ക് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ ബിൽഡിങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഏത് നിമിഷം വേണമെങ്കിലും പാളി അടർന്ന് യാത്രക്കാരന്റെ തല വീഴാനുള്ള സാധ്യത കൂടുതലല്ലേ?
അരുൺ, അത്തരത്തിലുള്ള അപകടങ്ങളും ഇത് ഇവിടെ സാധാരണമാണെന്ന് ഇവിടുത്തെ യാത്രക്കാരും അതുപോലെ തന്നെ ഇവിടുത്തെ കച്ചവടക്കാരും നേരത്തെ നമ്മളോട് പറഞ്ഞിരുന്നു. ഈ ദൃശ്യങ്ങളിൽ കാണുന്നതൊക്കെ ഇതിൻ്റെ താഴെയൊക്കെ ആളുകൾ ഇരിക്കുന്നതാണ്. ഇതിൻ്റെ തൊട്ട് താഴെ ഒരു ചെറിയ കട പ്രവർത്തിക്കുന്നുണ്ട്. അപ്പുറ വശത്താണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഒരു ഏറ്റവും കൂടുതലായിട്ടുള്ള ദുരന്താവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് കാണിക്കാൻ സാധിക്കുക. കാരണം അവിടെയും ഇത്തരത്തിൽ ആ ചേച്ചി നിൽക്കുന്നതിൻ്റെ നേരെ തലയ്ക്ക് മേളിലാണ് അവിടുന്ന് ഒരു കോൺക്രീറ്റ് കഷ്ടം തന്നെ പൊട്ടി താഴേക്ക് വീണിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സൺഷെയ്ഡുകളിലും ഒക്കെ ഇതേ ഇവിടെയൊക്കെ കാണാം നമുക്ക് ഈ ആളുകൾ ഇരിക്കുന്നതിൻ്റെ തൊട്ടു മുകളിലായി ഈ ഇത്തരത്തിൽ ഈ സിമൻ്റ് കട്ടകൾ ഇടിഞ്ഞ് താഴെ വീഴുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള ഒന്ന് രണ്ട് പേരുണ്ട്. ഇവിടെ ഇരിക്കുമ്പോൾ പേടിയുണ്ടോ താഴെ? ഇത് ആക്ച്വലി ഇത് അവരുടെ ഇത് മഴ പെയ്യുമ്പോഴാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു അപകടാവസ്ഥ. കാരണം ഇതിലൂടെയൊക്കെ വെള്ളം ഊർന്നിറങ്ങി അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ സിമൻ്റ് അടക്കം കട്ട താഴേക്ക് വീണ് അങ്ങനൊരു സാഹചര്യം. ഇതിൻ്റെ അകത്ത് ജീവനം കൊണ്ടിരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ബസ് കയറാൻ വരുന്നവരാണെങ്കിൽ ഇവിടെ നിന്നും പുറത്തിറങ്ങി നിൽക്കുന്നതാണ് ഏറ്റവും സേഫ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇതിൻ്റെ അകത്ത് കയറിയാൽ ഇത്തരത്തിൽ ഏത് സമയത്താണ് എപ്പോഴാണ് ഇതെല്ലാം കൂടി ഇടിഞ്ഞു പൊടിഞ്ഞ് തലയിലേക്ക് വീഴുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ചേട്ടാ, പേടിയുണ്ടോ ഇതിൻ്റെ അതിരിക്കാൻ? ഒന്നുമില്ല. എന്താ ഈ ഇവിടെയൊക്കെ ഇടിഞ്ഞ് വീടാറായ ഒരു സ്ഥിതിയിലാണുള്ളത്, ഈ ഇവിടെ ഇരിക്കാനൊക്കെ പേടിയുണ്ടോ? കാരണം എപ്പോഴാണ് ഇത് ഇടിഞ്ഞ് വീഴുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ ഉള്ളതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇവരത് പുതുക്കുന്നതുമില്ല, ഈ സർക്കാർ ഒരു വക ചെയ്യുന്നതുമില്ല. കാരണം നമുക്ക് ഇപ്പം നമ്മളെല്ലാം വരുത്തരാണ്, വന്നിങ്ങനെ ഇരിക്കുകയാണ്, അതാ ഇടിഞ്ഞിരിക്കുന്ന കണ്ടില്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യും? സർക്കാരിൻ്റെ അടുത്ത് പറയാനല്ലേ പറ്റുമോ? സർക്കാർ ഇത് ഒരു വകയും ചെയ്യുന്നതുമില്ല. കാരണം അതിനോട്ട് നമുക്ക് ജനങ്ങൾക്കെല്ലാം വളരെയേറെ പ്രയാസങ്ങളുണ്ട്. കാരണം ഇങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോകത്തില്ല, അല്ലെങ്കിൽ നല്ലൊരു സർക്കാർ വേറൊരു സർക്കാർ ഭരിക്കണം. ഈ സർക്കാരിനെ കൊണ്ട് ഒന്നും നേടാൻ പറ്റത്തില്ലെന്നുള്ളതാണ് ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇപ്പോൾ ഈ കെട്ടിടത്തെ താങ്ങി നിർത്തിയിരിക്കുന്നത് ഇവിടുത്തെ ആളുകളുടെയും ഈ ഇവിടുത്തെ യാത്രക്കാരുടെയും ഈ ജീവനക്കാരുടെയും പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ. ദയനീയമായ കാഴ്ചയാണ് അശ്വിൻ കാണുന്നത്. മാത്രമല്ല അവിടെ നായ്ക്കളുണ്ട്. ആ പരിസരത്ത് രാത്രിയിൽ വന്നാൽ വേണ്ടത്ര വെളിച്ചമില്ല. ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് ആ സ്ഥലത്ത്. ജീവനക്കാർക്കൊക്കെ ബുദ്ധിമുട്ടുകൾ ഇതേപോലെ പറയാനുണ്ടാവും എന്നെനിക്കറിയാം അശ്വിൻ. എന്തായാലും വേദനിപ്പിക്കുന്ന അസ്വസ്ഥപ്പെടുത്തുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അതും കണ്ണായ പ്രദേശത്താണ്, തൊട്ട് മുമ്പിൽ അഷ്ടമുടി കായലാണ് അല്ലേ അശ്വിൻ? ഒരുപാട് ടൂറിസ്റ്റ് സാധ്യതകളുള്ളൊരു പ്രദേശമാണ് കണ്ണായ ഒരു സ്ഥലത്തെ ഇങ്ങനെ പാഴാക്കി കളയുന്നത് അനാസ്ഥ കാരണം. അതെ, അതാണ് അരുൺ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏറ്റവും മുന്നിൽ അഷ്ടമുടി കായൽ, അവിടേക്ക് ഹൗസ് ബോട്ടിംഗ് അടക്കം നിരവധി ടൂറിസം സാധ്യതകൾ, ആളുകളൊക്കെ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമാണ് ഈ കൊല്ലം ഡിപ്പോ എന്നുള്ളത്. കാരണം വിനോദസഞ്ചാരികളുടെ വലിയൊരു ഒഴുക്ക്, ഇപ്പം ഓഫ് സീസൺ ആണെങ്കിൽ പോലും ഇവിടെ വലിയ രീതിയിലുള്ള ഒഴുക്കാണ് വിനോദസഞ്ചാരികളിൽ നിന്നുണ്ടാകുന്നത്. അവർക്ക് ഇത്തരത്തിൽ ഇവിടെ വന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ആദ്യം കാണുന്ന ഒരു ദൃശ്യം ഇതാണ്. ഈ പൊട്ടിപ്പൊളിഞ്ഞ ഒരു പഴയ കെട്ടിടം, അതൊരു അവിടെ കുറേ ആളുകൾ ഇത്തരത്തിൽ ജോലി ചെയ്യുന്നു, കട നടത്തുന്നു, ബസ്സുകൾ വന്നിറങ്ങുന്നു, ജീവനക്കാർ പോകുന്നു, അങ്ങനെ ആ ഒരു കാഴ്ച കണ്ടാണ് നമുക്ക് തിരിച്ച് അപ്പുറത്തേക്ക് പോകുന്നത്. ഇതാണ് ഇതിൻ്റെ അപകടാവസ്ഥയിലാക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിനൊക്കെ ഫിറ്റ്നസ് കിട്ടുന്നു, അതിന് കീഴിൽ യാത്രക്കാർ നിരന്തരം യാത്ര ചെയ്യേണ്ടി വരുന്ന സാഹചര്യം നിങ്ങൾ നോക്കും. നമുക്ക് ഭയമുണ്ടാവും ഇതിൻ്റെ അടിയിൽ പോയി നിന്ന് യാത്ര ചെയ്യുന്നത് എത്രമാത്രം ദുഷ്കരമാണ്. കമ്പികളെല്ലാം കാണാം. ഇനി മുകളിലത്തെ ഭാഗം കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു ബിനാലെ പോലെ ആ കെട്ടിടം നിൽക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. ഇത് 4.5 പഴക്കമുള്ളൊരു കെട്ടിടത്തിൻ്റെ അവസ്ഥയാണ്. ഒരു നടപടിയും ഉണ്ടാവുന്നില്ല. MLA വാഗ്ദാനമല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ലെന്നൊരു ജീവനക്കാരൻ നേരത്തെ പറയുന്നത് നമ്മൾ കേട്ടു. 8 ഈ KSRTC ബസ് സ്റ്റാൻഡ് മെച്ചപ്പെടുത്താം എന്നൊക്കെ പറയുന്നു. ഇതാണ് നമ്മൾ കാണുന്ന കാഴ്ച. കൊല്ലത്ത് ഏറ്റവും മനോഹരമായ അഷ്ടമുടിക്കായലിൻ്റെ തീരത്തുള്ള ഒരു ബസ് സ്റ്റാൻഡാണ്. ആ ബസ് സ്റ്റാൻഡിൻ്റെ ദുരവസ്ഥയാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെന്റിലേറ്ററിൽ കിടക്കുന്ന, നോക്കൂ, ഇപ്പോൾ വേണമെങ്കിലും ആ കോൺക്രീറ്റ് പാളി ഇടിഞ്ഞു പൊഴിഞ്ഞ് വീഴാം. അശ്വിനും നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റും ഒക്കെ ഒന്ന് സൂക്ഷിച്ച് നിന്നാൽ മതി. മുകളിൽ നിന്ന് താഴെ വീണ് കഴിഞ്ഞാൽ KSRTC ഉത്തരവാദിത്വം പറയില്ല. എനിക്കൊന്ന് താഴേക്ക് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടപ്പുണ്ട്. ഭിത്തിയും എനിക്ക് തോന്നുന്നു തൂണും ഒരു ഭാഗം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ദിലീപ് ചുമ്മാതല്ല പറഞ്ഞത്, അവരുടെയൊക്കെ പ്രാർത്ഥനയുടെ ബലത്തിലാണ് ആ കെട്ടിടം അങ്ങനെ നിൽക്കുന്നത്. ഒരർത്ഥത്തിൽ ഇതാണ് കൊല്ലത്തിൻ്റെ കാഴ്ച. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നോക്കൂ, കേരളം ഒന്നാകെ വിവിധ ഡിപ്പോകളിൽ നിന്നും ബസ്സുകളിൽ നിന്നുമുള്ള തമ്മിലുടെ തത്സമയ ലൈവത്തോളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. യാത്രക്കാർക്കും ജീവനക്കാർക്കും ദുരിതമാണ്. പല ഇടങ്ങളിലും അവരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിൽ പോകുന്നു. അനാസ്ഥ, കെടുകാര്യസ്ഥത, അഴിമതി, ഇത് മൂന്നും KSRTC ഡിപ്പോകളുടെ അവസ്ഥ വളരെ ശോചനീയമാക്കി മാറ്റുന്നു.